1.7 കോടിയുടെ കോവിഡ് ഫണ്ട് ചിലവിട്ട് ജപ്പാനിൽ കൂറ്റൻ പ്രതിമ. കോവിഡ് റിലീഫ് ഫണ്ട് ഉപയോഗിച്ച് ജപ്പാനിൽ നിർമ്മിച്ച കൂറ്റൻ കണവ പ്രതിമ വിവാദത്തിൽ. ജപ്പാനിലെ നോട്ടോ തീരദേശ നഗരത്തിലാണ് 43 വലുപ്പത്തിൽ കണവ മത്സ്യത്തിൻ്റെ ആകൃതിയിൽ കൂറ്റൻ പ്രതിമ നിർമ്മിച്ചത്. $230,000 ഏകദേശം 1.7 കോടി രൂപ ചിലവിലാണ് കോവിഡ് രോഗത്തെ ചെറുക്കാൻ എന്ന പേരിൽ ഫെഡറൽ സർക്കാർ അനുവദിച്ച ധനസഹായം ഉപയോഗിച്ച് നഗരസഭ പ്രതിമ നിർമ്മിച്ചത്. കോവിഡിന് ശേഷം തകർന്നടിഞ്ഞ ടൂറിസം വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യം പറഞ്ഞാണ് നഗരസഭ പ്രതിമ നിർമ്മിച്ചത്. കണവ പ്രതിമയ്ക്കൊപ്പം ഒരു ടൂറിസ്റ്റ് സെന്ററും റെസ്റ്റോറൻറ്റും കൂടി പണിതീർപ്പിച്ചിട്ടുണ്ട്. കോവിഡ് കാലത്തിന് ശേഷം വിനോദസഞ്ചാരികളുടെ ആകർഷണ കേന്ദ്രമായി ഇത് മാറുമെന്നാണ് അധികൃതർ പറയുന്നത്. എന്നാൽ കോവിഡ് രോഗത്തെ ചെറുക്കാനുള്ള ഫണ്ട് ഉപയോഗിച്ച് പ്രതിമ ഉണ്ടാക്കിയതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നു. ഇവിടെ ആരോഗ്യരംഗം ആകെ തകർന്നടിഞ്ഞ അവസ്ഥയിലാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. PCR ടെസ്റ്റുകൾ വർദ്ധിപ്പിക്കാനോ വാക്സിൻ സൗകര്യങ്ങൾ ഏർപ്പെടുത്താനോ മെനക്കെടാതെയാണ് പ്രതിമ സ്ഥാപിക്കുന്നത്. ടോക്കിയോ നഗരത്തിൽ നിന്ന് 180 മൈൽ വടക്കു പടിഞ്ഞാറായാണ് ഈ നഗരം. 16,000 ഇവിടുത്തെ ജനസംഖ്യ. $6.2 മില്യൺ ഏകദേശം 45 കോടി രൂപയാണ് ജപ്പാനീസ് ഫെഡറൽ ഭരണകൂടം കോവിഡ് ആശ്വാസധനമായി നഗരസഭയ്ക്ക് അനുവദിച്ചത്. ഇതിൽ നിന്നും $2.5 മില്യൺ ഏകദേശം 10 കോടി രൂപ രോഗപ്രതിരോധത്തിന് ഉപയോഗിച്ച നഗരസഭ ബാക്കിയുള്ള വൻതുക പ്രതിമ നിർമ്മിക്കാൻ വേണ്ടി വകയിരുത്തുകയായിരുന്നു. നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മീഡിയ ബ്ലാസ്റ്റേഴ്സ്.